പോലീസ് ലോക്കപ്പിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട രാജാക്കണ്ണിന്റെ ഭാര്യയ്ക്ക് നടൻ സൂര്യ സാമ്പത്തിക സഹായം നൽകിയത് സി പി എമ്മിന്റെ അഭ്യർത്ഥന പ്രകാരം. സ്ഥിര നിക്ഷേപമായി 10 ലക്ഷം രൂപയാണ് പാർവതി അമ്മാളിന്റെ പേരിൽ സൂര്യ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. ഇതിന്റെ പലിശ എല്ലാ മാസവും ഇവരുടെ കയ്യിലെത്തും. മരണശേഷം മക്കൾക്കും ഈ തുക തന്നെ ലഭിക്കും. പാർവതിയുടെ അവസ്ഥ മനസ്സിലാക്കി സി പി എം സംസ്ഥാന സെക്രട്ടറി കെ ബാലകൃഷ്ണനാണ് നടൻ സൂര്യയോടും സംവിധായകൻ ജ്ഞാനവേലുവിനോടും സഹായം അഭ്യർത്ഥിച്ചിരുന്നത്. ഈ ആവശ്യം കേട്ടപ്പോൾ തന്നെ സൂര്യ സഹായം നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. നടൻ ലോറൻസും പാർവതി അമ്മാളിന് ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോടതി വിധിയെ തുടർന്ന് മുൻപ് ലഭിച്ച ഭൂമി ഉപയോഗശൂന്യമായതിനാൽ പാർവതിക്ക് വീട് വെച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും കത്ത് നൽകിയിട്ടുണ്ട്. ചെന്നൈയിലെ പോരൂരിലെ ഓലമേഞ്ഞ കുടിലിലാണ് പാർവതി നിലവിൽ കുടുംബവുമായി താമസിക്കുന്നത്. ഇവരുടെ രണ്ടാമത്തെ കുഞ്ഞ് നേരത്തെ മരണപ്പെടുകയും ചെയ്തിരുന്നു. നടൻ സൂര്യ നിർമ്മിച്ച് അഭിനയിച്ച ജയ് ഭീം സിനിമ ദക്ഷിണേന്ത്യയിൽ വലിയ ചർച്ചയ്ക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. സാമ്പത്തികമായും നല്ല ലാഭമാണ് സിനിമ നിർമ്മാതാക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. യഥാർത്ഥ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ചിത്രം പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ചതോടെ കമ്മ്യൂണിസ്റ്റുകൾ തമിഴകത്ത് നടത്തിയ മറ്റ് പോരാട്ടങ്ങൾ കൂടി സിനിമയാക്കാനുള്ള ശ്രമവും അണിയറയിൽ തകൃതിയാണ്. വാച്ചാത്തിയയിലെയും കീഴ്വെൺമണിയിലെയും പോരാട്ട കഥകളാണ് അടുത്തതായി സിനിമകളാക്കാൻ പോകുന്നത്. 1992 ജൂൺ 20 ആദിവാസിയൂരിൽ പോലീസ് നടത്തിയ നരനായാട്ടാണ് വാച്ചാത്തിയുടെ പ്രമേയം. 154 വീടുകൾ കത്തി വെണ്ണീറാകുകയും 18 സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുകയും ചെയ്ത സംഭവം തമിഴകത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച സംഭവമാണ്. ഈ വിഷയമുയർത്തി വലിയ പ്രക്ഷോഭമാണ് സി പി എം സംഘടിപ്പിച്ചിരുന്നത്. കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച് സി പി എം നടത്തിയ സമരത്തിൽ അണിനിരന്നതിന് 1968 സ്ത്രീകളും കുട്ടികളും അടക്കം 44 ദളിതരെ ചുട്ടുകൊന്നതാണ് കീഴ്വെൺമണി സംഭവം. ഇക്കാര്യത്തിലും സമാനതകളില്ലാത്ത പോരാട്ടമാണ് സി പി എം നടത്തിയിരുന്നത്. ഈ രണ്ട് സംഭവങ്ങൾ ഉൾപ്പെടെ തമിഴകത്ത് കമ്മ്യൂണിസ്റ്റുകൾ നടത്തിയ പോരാട്ട ചരിത്രമാണ് ഇപ്പോൾ സംവിധായകരും തിരയുന്നത്. കഥ റെഡിയായാൽ അഭിനയിക്കാൻ സൂപ്പർ താരങ്ങൾ തന്നെ റെഡിയാണെന്നതാണ് നിലവിലെ അവസ്ഥ. ജയ് ഭീം എന്ന സൂര്യ ചിത്രത്തിന്റെ വിജയം തന്നെയാണ് താരങ്ങൾക്കും പ്രചോദനമായിരിക്കുന്നത്. ആദിവാസികളിലെ കുർവ വിഭാഗത്തിന് നേരെ 1993 പോലീസ് ആക്രമണമാണ് ജയ് ഭീം സിനിമയുടെ പ്രമേയം. ഇതിനെതിരെ അന്ന് പോരാടിയിരുന്നത് സി പി എം ആണ്. പാർട്ടി നിർദ്ദേശപ്രകാരമാണ് അഭിഭാഷകനായ ചന്ദ്രുവിനെ പാർവതി കേസ് ഏൽപ്പിച്ചിരുന്നത്. സി പി എം ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ തനിക്ക് ഈ പോരാട്ടവുമായി മുന്നോട്ടു പോകാൻ കഴിയില്ലായിരുന്നു എന്ന് പാർവതി തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. സിനിമയിൽ രാജാക്കണ്ണും ചന്ദ്രുവുമെല്ലാം അതേ നാമത്തിൽ തന്നെ അറിയപ്പെട്ടപ്പോൾ പാർവതി സെൻഗിണിയായാണ് അവതരിച്ചിരുന്നത്. ചിത്രത്തിൽ മലയാളി താരം ലിജോ മോളായിരുന്നു സെൻഗിണിയായി വേഷമിട്ടത്. രാജാക്കണ്ണായി മണികണ്ഠനും അഭിഭാഷകൻ ചന്ദ്രുവായി സൂര്യയുമാണ് വേഷമിട്ടിരുന്നത്. ജയ് ഭീം റിലീസായതോടെ രാജാക്കണ്ണിന്റെ ഭാര്യ പാർവതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കൂടിയാണ് പുറത്തു വന്നിരുന്നത്. ഇതോടെയാണ് സി പി എം വീണ്ടും ശക്തമായ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ ഇരുളർ വിഭാഗത്തിലെ ജനങ്ങൾക്ക് സഹായമൊരുക്കാൻ 1 കോടി രൂപയും സൂര്യ സംസ്ഥാന സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. ദ്രാവിഡ പാർട്ടികൾ ശക്തമായ മണ്ണിൽ സി പി എമ്മിന് വലിയ ജനപ്രീതി ഉണ്ടാക്കിക്കൊടുക്കാൻ ജയ് ഭീം എന്ന സിനിമയ്ക്ക് ഇതിനകം തന്നെ സാധിച്ചിട്ടുണ്ട്. ഇക്കാര്യം രാഷ്ട്രീയ നിരീക്ഷകരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്.